ഹായ് നമസ്കാരം എല്ലാവർക്കും. ഫ്രഷ്കിച്ചൻ കേരളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസിൻ്റെ ടൈമിൽ ഒരു കിഡിലൻ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമൊന്ന് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പം അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈന്തപ്പഴം ഒരു കപ്പ്, അതുപോലെ തന്നെ ചെറി ഒരു കപ്പ്, റൈസിന് അര കപ്പ്, അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഒരു കപ്പ്, ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ബൗളിൽ, ക്ലീൻ ആയിട്ടുള്ള ബൗളിൽ നമുക്ക് ഈ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഓറഞ്ച് നീരാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് റമ്മ് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഓറഞ്ച് നീര്, രണ്ട് ഓറഞ്ചിൻ്റെ നീരാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്, വലിയ ഓറഞ്ചിൻ്റെതാണ്. അപ്പം അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. സോക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് നീര് ഉപയോഗിക്കുന്നത്. നമുക്കിതിൽ വേണമെങ്കിൽ ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് നീര് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അപ്പം നമുക്ക് ഈ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളൊരു 2 hours നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 hour വെച്ചാലും കുഴപ്പമില്ല, 2 hours വെച്ചാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ടൈമിനനുസരിച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതൊരു 1 hour സോക്ക് ചെയ്യാനിരിക്കുന്ന ടൈമിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 cups മൈദയാണ് എടുക്കുന്നത്. 240 ml കപ്പിൽ 3 cups ആണ് എടുക്കുന്നത്. 1 tablespoon ബേക്കിംഗ് പൗഡറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 teaspoon ബേക്കിംഗ് സോഡ, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1/4 gram, അതുപോലെ ജാതിപത്രി പൊടിച്ചത് 1 tablespoon ഞാനിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതുപോലെ തന്നെ 3 cups നമുക്ക് ഒന്ന് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാൻ 2 cakes വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിൽ ഒരു കേക്കിന് 2 muttas വെച്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അങ്ങനെ 4 muttas മൊത്തം എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ സ്പീഡിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിലേക്ക് ഞാൻ 1 teaspoon വനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പതുക്കെ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് വേഗത്തിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരേക്ക് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേ ടൈം തന്നെ ഞാൻ കുറച്ച് ഷുഗർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. 1/2 cup ഷുഗർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 1/2 cup, അങ്ങനെ 1 cup ഷുഗർ പൗഡറാണ്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഷുഗർ പൗഡറും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 cup സൺഫ്ലവർ ഓയിൽ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം 1/2 cup ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള 1/2 cup കൂടെ നമുക്ക് സൺഫ്ലവർ ഓയിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പതഞ്ഞ് വരണം, ആ ഒരു രീതിയിൽ നമ്മളിത് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലിടാൻ പോകുന്നത് കാരമൽ സിറപ്പാണ് ഇടാൻ പോകുന്നത്. പഞ്ചസാര കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഷുഗർ കാരമൽ ചെയ്യാൻ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്ത് പ്രിപ്പറേഷൻ നിങ്ങളെ കാണിക്കാതിരുന്നത്. അപ്പം ഞാൻ 1 cup ഷുഗർ കാരമൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നന്നായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഷുഗർ കാരമൽ ചെയ്യുന്നത് എൻ്റെ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് വീഡിയോ കാണാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കും. അപ്പം ഈ കാരമലും കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പതങ്ങി പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ബീറ്റർ വെച്ച് നമ്മളത് വീണ്ടും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഡിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരേ രീതിയിൽ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇളക്കി കൊടുക്കുക. കേക്കിന് വേണ്ടിയിട്ട് ഒത്തിരി സ്പീഡിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാനത് അങ്ങനെ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പം നമ്മൾ കുറേശ്ശെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത് നന്നായിട്ട് ഇതൊന്ന്
ഇളക്കിയിട്ടുണ്ട്. ഇനി മൂന്ന് ഭാഷയായിട്ടാണ് ഞാനിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് പതുക്കെ പതുക്കെ ഇതൊന്ന് ഇളക്കിയെടുത്തിട്ടുള്ളത്. റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ഒരേ സൈഡ് തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇളക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കാഷ്യൂ നട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഇത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാവിൽ ഒന്ന് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ചത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ വിസ്ക് കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ല ബാറ്റർ, നമ്മുടെ കേക്കിനായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് കേക്കിനുള്ള ബാറ്ററാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നമ്മുടെ കേക്ക് ടീമിൽ ഓയിലൊക്കെ പുരട്ടി അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിലേക്ക് പകുതി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതേ പകുതി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണ്. നമുക്കിനി ഒരു ഞാൻ ഓൾറെഡി ഒരു പാത്രം ഒന്ന് അടുപ്പത്ത് അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്യൂ നട്ട് കൂടെ മേളിലെടുത്ത് വെച്ചേക്കുവാണ്. നമുക്ക് ഇത് പൊന്തി വരുമ്പോൾ താന്നു പോകുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ കേക്ക് ഒന്ന് ഇറക്കി വെക്കുവാണ്. അപ്പോൾ ഇതാ കേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നോക്കാം. ഞാനടുത്ത കേക്ക് ടിന് 7-7 അടുത്ത കേക്ക് ടിന് എടുത്തിരിക്കുന്നത്. അപ്പം ഈ കേക്ക് ടിന്നിലേക്കും കൂടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ള ഈ ഒരു ബാറ്ററും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാറ്ററും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ക്യാഷ്യൂ നട്ട് ഇതിലേക്ക് ഒന്ന് അമ്പ മുകളിൽ ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സ് ഇത്ര ഒത്തിരി ഉള്ളത് കൊണ്ട് നമ്മളധികം ക്യാഷ്യൂ നട്ട് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. സെക്കൻഡ് കേക്കും കൂടെ ഞാനൊന്ന് റെഡിയാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആയതിനു ശേഷം അപ്പം ഇതൊന്ന് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ട് കേക്കും റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു തണുത്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ ദേ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. കേക്ക് നന്ന കിടലനായിട്ട് റെഡിയായിട്ടുണ്ട്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഇതാ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കൂടിയാണിത്. അപ്പോൾ നിങ്ങളിത് ക്രിസ്മസിൻ്റെ ടൈമിൽ നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അടുത്ത കേക്കും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് നല്ല കിടലും പ്ലം കേക്ക് റെഡിയായിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ.